നമസ്കാരം. ഖത്തറിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും എൻ്റെ ശക്തമായ രീതിയിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. അല്ല സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോ സാർ, ഈ പേപ്പറും കടലാസും കേട്ടാ കപ്പണിയുടെ കച്ചവടത്തിന് പോകണ്ട. ഞാൻ നിവേദനം, അതായത് ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നിവേദനങ്ങൾ എന്തെങ്കിലും തരാം, ഞാനത് പോയി പരിഹരിക്കുന്നതായിരിക്കും. പത്രത്തിലൊക്കെ സാർ ഇങ്ങനെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പ്. കേരളത്തിലെ വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഞാനും എന്റെ വൈഫും കുട്ടികളും എല്ലാവരും കൂടെ നേരിട്ട് നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അതല്ലേ, ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്ന് പറഞ്ഞുതരാമോ? കേരളത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളായ ഊട്ടി, മൈസൂർ, കൊടൈക്കനാല്, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ ഞാനും ഫാമിലിയായിട്ട് പോയി സന്ദർശനം നടത്തിയതാണ്. സുഖവാസ കേന്ദ്രങ്ങളല്ലേ? അവിടെയൊക്കെ ചെന്നിട്ട് 30 കിലോ അരി വെച്ച് ഓരോ വീട്ടിലും കൊടുക്കുകയുണ്ടായി. എന്റെ പൊന്നി സാർ, ഈ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഈ അരിയൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? കഞ്ഞോക്കാൻ പറ്റുമോ? അരി വറുത്ത് തിന്നാമാണല്ലോ, അതാണല്ലോ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഓ, ഫ്രൈഡ് റൈസ്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട് സാറേ, എന്താണ്, നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്തോ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് വന്ന് പറയാം, അവരോട് വരാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട നമ്മുടെ ലീഡറും മകനും മകളും എന്തോ സംശയം, അവരാണ് വന്നിരിക്കുന്നത്. അപ്പൊ പകല് അവർക്ക് പറയാനുള്ള കേട്ടിട്ട് പോ. കമോൺ, ഇങ്ങനെ വരൂ വരൂ വരൂ. എന്താ പറയാനുള്ളത്? വരുന്നുണ്ട് വരൂ വരൂ വരുന്നുണ്ട് വരൂ. ഏഷ്യാനെറ്റിലെ സരിഗമ പതനിസ എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന മലയാളത്തിന്റെ ഇഷ്ടഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് തരിയുടെ പതനിസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ പരിപാടിയിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു. 10,000 രൂപ. അതെ. ആദ്യത്തെ ചോദ്യം, മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരെന്തോന്നാ? ജയചന്ദ്രൻ. ജയചന്ദ്രൻ. ഒരു ക്ലൂ പറയാം, എം ജി ആണ് തുടക്കം. എം ജി ആണോ? ആ, എം ജി നിമിഷത്തില്. അതെ, തുടക്കം എം ജി സോമൻ. അയ്യോ, ഇയാൾ എന്തോന്നാ? അതെ, തൊട്ട് മുമ്പിൽ നിപ്പുണ്ട്. ഓരോരുത്തരുടെ പേര് പറയുക. പിന്നണി ഗായകർ, അതായത് യേശുദാസിന് ശേഷമുള്ള ഒരു ഗായകന്റെ പേര് എന്തോന്നാ? യേശുദാസിന് ശേഷമുള്ളതാണെങ്കിൽ 10,000 രൂപയാണല്ലോ അല്ലേ? അതെ അതെ, ജയചന്ദ്രൻ. ജയചന്ദ്രൻ. അടുത്തത് പറഞ്ഞേ. ഷോ, ഇയാൾ എന്തോന്നാ? വേണുഗോപാൽ. എന്റെ കാര്യം പോക്കായോ? അടുത്തത് പറയൂ. മധുബാലകൃഷ്ണൻ. ഇനി പറയണ്ട എന്റെ പേര്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ്. അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗാക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത, സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിൻ്റെ ഡയലോഗ്. കാണാം. താങ്ക് യു. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനി, നിനക്ക് അഭിനന്ദനം. അഭിനന്ദനം ഒരു തരം, അഭിനന്ദനം രണ്ടു തരം, അഭിനന്ദനം മൂന്ന് തരം. െ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ. ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു? ഹണ്ടി വടിയോനെ. ഈശ്വരൻ ഹിന്ദുവല്ല, പിന്നെ ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചായക്കടക്കാരൻ ചന്ദ്രനുമല്ല, പിന്നെ ആരാണ്? മാനാണ്. മാനോ? അല്ല, മാനല്ല, മാൻ, മനുഷ്യൻ. കൊച്ചുമുതലാളി, കരയാതെ, കരഞ്ഞു കരഞ്ഞു മുഖം വേറും വെറുപ്പിക്കാതെ. വരുവാനില്ല ആരും ഈ വിജനമാമി വഴി, അറിയാമതെന്നാലും എന്നും പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിച്ചു പോയി. ഞാൻ വെറുതെ മോഹിച്ചു പോയി. മെനെ പ്യാർ കിയാ, പ്യാർ കിയാ തോ ഡർനാ കിയാ, അകിലെ ഹം അകിലെ തും, കബി കുശി കബി ഹം, കുച്ച് കുച്ച് കഹനായ. എന്നു വച്ചാൽ? ഏ കുച്ച് കുച്ച് ഹോത്തായ. എന്നു വച്ചാൽ? ഓർമ്മയുണ്ടോ, നിനക്ക് ഓർമ്മയുണ്ടോ, അമ്പലനടയിൽ സ്വാദശി നാളിൽ തങ്ക വിളക്കുകൾ കൊളുത്തുമ്പോൾ നീ താലമേന്തിപ്പോ താലമേന്തി തൊഴുതു മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ മഞ്ഞിൽ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഞാൻ വന്നു നിന്നു. അന്ന് എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു, പക്ഷെ പേടിപ്പിച്ചില്ല. പറഞ്ഞു പേടിപ്പിച്ചു. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്ത് മൂല്യം?
ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുട്ടത്തെ ചക്കരം മാവിൻ ചുവട്ടിൽ. അത് ഓർമ്മകളല്ല, വടക്കയിലെ സരസുവിന്റെ മക്കളാ. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ കുട്ടികളായിട്ട് തോന്നുന്നു. മുതലാളിക്ക് ഇപ്പൊ അങ്ങനെ പലതും തോന്നും, പ്രായം അതല്ലേ. നിൽക്കൂ. എന്താ? നീ മനസ്സ് വെച്ചാൽ നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാം. കൊച്ചു മുതലാളി, ഈ സുവർണ അവസരം നീയായിട്ട് പാഴാക്കരുത്. എന്തിനു പാഴ്ശ്രുതി മീട്ടുവതിനെയും തന്ത്രികൾ പൊട്ടിയ ഈ തമ്പുരുവിൽ. പാടാത്ത വീണയും പാടും, പ്രേമത്തിന്റെ ഗന്ധർവ വിരലൊന്നു തൊട്ടാൽ. പക്ഷേ എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തില്ലേ. അരയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. നോക്ക്, അവരെന്ത തേരുമ്പത്തേരിൽ ഞാൻ ഈ മനത്തുടങ്ങി നോടിക്കോട്ടെ. മുതലാളി, ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. പറയൂ, നിനക്കെന്തു വേണം? പാവാട വേണം, മേലാട വേണം. പൊന്നും തരിവളം ഇന്നും പുടവയും ഒന്നും അണിയണ്ട. കള്ളിപ്പെണ്ണേ, നീ തന്നെ ഒരു തങ്ക കടമല്ലേ. എനിക്ക് ദാഹിക്കുന്നു. സോഡ വാങ്ങിത്തരാം. എന്റെ അസ്ഥികൾക്കുള്ളിൽ പുതിയൊരു ഗന്ധം നിറയുന്നു. എന്ത് നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം. ഇടിമണ്ടി, നീ ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? പറയൂ, ഉണ്ടോ? നീ ഞാനും നമ്മുടെ ദാഹവും കൈമാറാത്ത രഹസ്യമുണ്ടോ? ഉണ്ടോന്ന്? ഞാനുണ്ടോ? എന്നാ ഞാൻ ഉണ്ടട്ടില്ല. പോയി ചോറെടുത്ത് വെക്ക്. നിൽക്ക്, കറികൾ എന്തൊക്കെയാ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയും ഉണ്ട്. മീനുണ്ടോ? മീനുണ്ട്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ? മീൻ വേണ്ടെങ്കിൽ ഇറച്ചിയുണ്ട്. കൊക്കാമന്തി കോലാളിറച്ചി ആർക്കു വേണം? കൊച്ചുമുതലാളി, എന്നെ കുണ്ഠിതപ്പെടുത്തിയാൽ ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകും? നിനക്കിനീക്കഥ മറക്കുവാനേ കഴിയൂ. പക്ഷേ അന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. കൊച്ചുമുതലാളി. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുരുന്നു നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും. രാക്ഷസി, പതിനാലാം രാവുദിച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ? പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ അതോ കണ്ണാടി കവിളത്തോ? തത്തമ്മ ചുണ്ട് ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ? ദാഹിച്ചു മോഹിച്ച് തപസ്സിരുന്നു തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്? കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, പുലരിയിലെ പനിമഴയിൽ പതിനേഴഴകാണ്. അച്ഛാ, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താതട മോനെ ഭീമസേന. എന്താ ആരടകള്? നളചരിതം കഥയിലെ ദമയന്തിയോ, കണ്ണുആശ്രമത്തിലെ കാവ്യ ശകുന്തളയോ, അതോ ഒമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ? പറയടാ ആരടകള്? ഈ വീട്ടിലെ വേലക്കാരി. അപ്പൊ നിനക്ക് അറിയാലേ, എടി തങ്കഭസ്മ കുറിയിട്ട കോളനി തമ്പുരാട്ടി. എന്താ മുതലാളി? നിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്ന് മുടക്കും ഞാൻ. അങ്ങനെ വന്നാൽ ചെമ്പക വീട്ടിലെ എന്റെ മുളം കുടലിൽ കുളിരമ്പിളി റാമ്പിലെടുത്തു കൊളുത്തും ഞാൻ. കാളിദാസൻ മരിച്ചു. എപ്പോ? കണ്ണുമാമിനി മരിച്ചു. എന്ന്? അച്ഛാ, അനസൂയ മരിച്ചു, പ്രിയമ്പത മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. അതെന്തേ? ഗർഭകൾ ഭൂക്കുമി മാലിനി തീരത്തിൽ ഗർഭിണിയാമ അവൾ ഇരിക്കുന്നു. ഈ വീട്ടിൽ ആരാണ് ഗർഭിണി? എനിക്കറിയില്ല. പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത്? വെറുതെ, ഗർഭത്തോട് ഒരു താല്പര്യം തോന്നി, അത്ര തന്നെ. എന്റെ ഗർഭമേ. അച്ഛാ, സോറി, എന്റെ ദൈവമേ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം. ഇല്ല മുതലാളിക്ക് എന്നേക്കാൾ പ്രായമുണ്ട്. നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പ്ലീസ് ഒരു നിമിഷം തരൂ, നിന്നെ ലലിയാൻ ഒരു യുഗം തരൂ, നിന്നെ അറിയാൻ. പാടില്ല, പാടില്ല, നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. എന്റെ എല്ലാം
എല്ലാമല്ലേ എന്റെ ചേലത്തെ ചെമ്പുരന്തല്ലേ? നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ? ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദ്രൻ പൊട്ടിരിക്കല്ലേ? ഒന്ന് തൊട്ടോട്ടെ, തൊട്ട് കണ്ണിൽ വെച്ചു കൂടെ പോന്നോട്ടെ. നഗരം കാണാത്ത, നാണം മാറാത്ത നാടൻ പെണ്ണാണ്, മുറ്റ നാടൻ പെണ്ണാണ് ശങ്കരാ. നിനക്ക് മാറാൻ ഒറ്റ വഴിയുള്ളൂ. അർത്തിങ്കൽ പള്ളിയിലെ പെരുന്നാളും കൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി കാണണം നീ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ? എന്തിനാ? സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തരിക്കാം. എന്റെ മാനം കളയരുത്. നോക്ക്, ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം. ഇതിൽ എന്റെയും നിന്റെയുമായിട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് മാനമില്ല. നമുക്ക് എല്ലാവർക്കുമായിട്ടൊരു ഒറ്റ മാനമേ ഉള്ളൂ, അതാണ് ഈ മാനം. ശങ്കരാ, ഇന്ന് രാത്രി നമുക്ക് ഒളിച്ചോടാം, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം. പല്ലാക്ക് മൂക്ക് കണ്ട് ഞാൻ കൊതിച്ചു. നിന്റെ പഞ്ചാര വാക്ക് കേട്ട് കോരിത്തരിച്ചു. ഇപ്പൊ ഞങ്ങളെ രണ്ടെണ്ണത്തിനെ വഞ്ചിച്ച് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചോദിക്കുന്നു. എങ്ങോട്ട്? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്. അവിടെ ചെന്നിട്ടെന്തിനാ? കണ്ണാരം പൊത്തിക്കളിക്കും, മണ്ണപ്പം ചുട്ട് കളിക്കും, കാണാത്ത കഥകളില് രാജാവും റാണിയുമാകും. വരട്ടെ, ഈ ജില്ല വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യും? ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിത ഭാരം. ചുമലിൽ മാത്രമല്ല, മണ്ണിന് മരങ്ങൾ ഭാരം, മരത്തിന് ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടുതൽ ഭാരം. ഇപ്പോ നീ എനിക്കൊരു ഭാരം. ഇയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? അതിന് മറുപടി അവൾ പറയും. ഇയാളാരാണ്? എന്റെ അച്ഛനാണ്. ഇവിടെ അച്ഛനാര്, മകളാര്, കിളിമകളെ, എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ. മോളെ, ബന്ധനത്തിൽ നോമറിയും, കിളിമകളെ പറയൂ. താരിത്തക്കിളി, നാക്കിളി, മൂക്കിളി, തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ, അക്കരമുത്ത് കണക്കൊര്, കൊച്ചുകിടാൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലപില കുട്ടണ താളത്തുമ്പികൾ ആര് വിളിക്കേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവൾ ഗർഭിണിയാണ്. ആരാണതിന് ഉത്തരവാദി? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, പിന്നെ ചെമ്മാനം വാടണ തുറയറിയൻ. ശരിയാണ് മോളെ, ഞാൻ ഈ കേൾക്കുന്നത് അല്ല അച്ഛാ. പിന്നെ ആരാണ്? ഒന്നാങ്കിളി, പൊന്നാങ്കിളി, വന്നാങ്കിളി, മാവുമേൽ, രണ്ടാങ്കിളി, കണ്ടൂകൊതി, കൊണ്ടുവരെ കൊണ്ടപ്പോൾ, മൂന്നാങ്കിളി, നാലാങ്കിളി, എണ്ണാതിലതിലേറെ കിളി, അങ്ങോട്ട് കൊത്ത് ഇങ്ങോട്ട് കൊത്തായി, ഇഷ്ടം പോലെ ആയിക്കോ, ഇടവേള വേണ്ട. ഒന്ന് നിൽക്കണേ. എന്താ? എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങളാണോ? ഞാനല്ല. നീയാണോ? ഞാനല്ല. മോനാണോ? ഞാനല്ല. എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് ചരമരാ കുത്തരി.